നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കിമിൻ മരത്തോട് കടയോടെ ഇളകി സമുദ്രത്തിൽ ചെന്ന് വേരുറപ്പിക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾ പറയുന്നത് അനുസരിക്കും. ഇതൊരു ദൈവവചനമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ വിശ്വാസമാണ് പലപ്പോഴും പ്രശ്നം. നമ്മൾ വിശ്വാസത്തോടെ, അടിയുറച്ച വിശ്വാസത്തോടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും എന്നുള്ളതിന് ഉറപ്പാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ വരുന്ന കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് കുട്ടികളെ ലഭിച്ചിട്ട് അവരുടെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അവർ ഈ പ്രോഗ്രാമിൽ എത്തുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും അതുപോലുള്ള ഒരു ഫാമിലിയെ ഞങ്ങളിപ്പോൾ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അവർ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അതിനു മുമ്പായിട്ട് രണ്ട് വിശിഷ്ട വ്യക്തികളെ, നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയുള്ള രണ്ട് വിശിഷ്ട വ്യക്തികളെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഞാൻ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്. സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയെ സ്വാഗതം ചെയ്യുകയാണ് ബ്രദർ ജോസ് പോൾ. ജോസേട്ടാ, ജോസേട്ടനിപ്പോ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. കാരണം വേറെ ഒന്നല്ല, കാരണം ജോസേട്ടൻ ഒരു പക്ഷേ തുടങ്ങിവെച്ച ഡിവൈനുമായിട്ട് ചേർന്ന് തുടങ്ങിവെച്ച ഈ കൂട്ടായ്മ അതിന്ന് ഒരുപാട് പേർക്ക് ഒരു വളരെ ആശ്വാസം നൽകുന്നുണ്ട്. ഇപ്പോ പല ദമ്പതിമാരും ഇതിനു മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞു പോയത്, ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ വന്ന് ചേരുമ്പോൾ ഞങ്ങളുടെ വിഷമത്തെ, ഞങ്ങളുടെ എന്താ പറയുക, ടെൻഷന്റെ പകുതി കുറയുന്നതാണ്. കാരണം അവർ വരുമ്പോൾ അവരെ പോലുള്ള ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ അതൊരു കൂട്ടായ്മ ഇല്ലാതെ അവർ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവരൊന്നും കാണുന്നില്ല. ഇവർ വീട്ടിലിരുന്ന് വെറുതെ ആലോചിച്ച് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കും. അപ്പൊ അതിന് ഒരു മാതൃകയായത് ഈ കൂട്ടായ്മയാണ്. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ആളാണ് ജോസേട്ടൻ. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരിക്കണം നിങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് ആ ഒരു അനുഭവത്തെ കുറിച്ച്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളിൽ അത് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്, സംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയണം. തീർച്ചയായിട്ടും. കാരണം അവരൊത്തിരി നിരാശരായിട്ട് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാണ്ടാണ് ഈ പ്രോഗ്രാമിന് പറഞ്ഞത്. ഇവിടെ വന്നിരുന്നിട്ട് നൂറുകണക്കിന് മക്കളില്ലാത്ത ദമ്പതികൾ, അപ്പൊ ഇവരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവരെല്ലാവരും കുട്ടികളില്ലാത്തവരാണോ? അവർ പരസ്പരം പരിചയപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡേ സാറ്റർഡേ നമ്മൾ 5 മണിക്ക് തുടങ്ങുന്നു, 7:30 മണിക്ക് നമ്മളൊരു പ്രോഗ്രാം കൊടുക്കുകയാണ്. ഇവരെ പരസ്പരം പരിചയപ്പെടുക എന്നുള്ളതാണ് അതിന്റെ ആശയം. അങ്ങനെ നമ്മൾ അവസാനം 5 ആണുങ്ങളെ 5 പെണ്ണുങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. അവരെല്ലാവരോടും പരസ്പരം പരിചയപ്പെടാൻ പറയാണ്. പിന്നെ അവർ പറയണ എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആ പരിചയപ്പെട്ട് കൊടുക്കുന്ന സമയം 30 മിനിറ്റ്, 5 പേർക്കും കൂടിയിട്ട് 30 മിനിറ്റ് നമ്മൾ കൊടുക്കും. അവർ പേര് പോലും ചോദിക്കാൻ മറക്കും. ആകെ ചോദിക്കുക, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, എന്താണ് പ്രശ്നം? അപ്പൊ അവരെല്ലാവർക്കും മനസ്സിലായി, എന്റെ പോലെ പ്രശ്നമുള്ള ആൾക്കാർ ഈ ഹാളിൽ ഒത്തിരി പേരുണ്ട്. അപ്പൊ തന്നെ ഒരു റിലാക്സ്ഡ് ആയി. അത് എനിക്ക് വലിയൊരു സന്തോഷം. പിന്നെ അവിടെ നിന്ന് നമ്മള് അന്ന് മുതലേ ഒരു റിലാക്സ്ഡ് ആണ്. പിന്നെ അടുത്ത ബുധനാഴ്ച രാത്രി 9 മണിക്ക് തീരുന്നത് വരെ അവരൊത്തിരി ആകാംക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. എന്താണ് ഒത്തിരി, പ്രത്യേകിച്ച് ഡോക്ടറെ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഡോക്ടറുടെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെ, ഓരോ വ്യക്തികളും അവരുടെ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. കൊച്ചുണ്ടാവാൻ, ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് തടസ്സം വരില്ല, ഏതൊക്കെ മേഖലകൾ. പ്രത്യേകിച്ച് ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോരും, നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. അവരെല്ലാവരും എല്ലാം പയറ്റി തെളിഞ്ഞു എന്ന് പറയും നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞു എന്ന് ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ്. ഒരു സഹോദരി വന്ന് പറഞ്ഞാണ്, എല്ലാം പരാജയപ്പെട്ടു, ഇതൊരു ലാസ്റ്റ് അറ്റംപ്റ്റ്. അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് തന്നെ ഡോക്ടറോട് ചോദിക്കാനുണ്ട്. വളരെ ഫ്രീ ആയിട്ട് എന്ത് സംശയം ചോദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ചെയ്യുന്നത്. അതൊരു റിലാക്സ്ഡ് ആണ്. ഡോക്ടറെ, ഇപ്പോ ഈ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേര്, ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരുടെ പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം, ഒരു എന്താണ് അധികം സ്ട്രെസ് ഒക്കെ ഒഴിഞ്ഞിട്ടുന്നൊരവസ്ഥ,
ഇത് ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അണ്ടോൽപാദനത്തിനെ സഹായിക്കുന്ന, അതുപോലെ തന്നെ ബീജോൽപാദനത്തിനെ സഹായിക്കുന്ന ഹോർമോൺസ്, FSH LH ഹോർമോൺസ് ആയാലും, പുരുഷന്മാരുടെ കേസിൽ ബീജോൽപാദനത്തിനെ സഹായിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ആയാലും, ഇതിനെയൊക്കെ സ്വാധീനിക്കാനായിട്ട് സ്ട്രെസ് ഹോർമോണിന് സാധിക്കും. അപ്പൊ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ, സ്റ്റിറോയിഡ് ഉൾപ്പെടെയുള്ള സ്ട്രെസ് ഹോർമോൺസ് കൂടി നിൽക്കുമ്പോൾ ഈ ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ കുറയാനും അതിനനുസരിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന, പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ ബീജോൽപാദനത്തിലും അണ്ഡോൽപാദനത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭധാരണ സാധ്യത, ഗർഭപാത്രത്തിന്റെ ഉൾഭിത്തിയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ കരുതുക. തീർച്ചയായിട്ടും മാനസികാവസ്ഥയ്ക്ക്, നമ്മൾ എന്ത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതിന് അണ്ടോൽപാദനത്തിന് സ്വാധീനിക്കാനായിട്ട് സാധിക്കുമെന്ന് പല പഠനങ്ങളിലും വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നത് ഇതാണ്, നമ്മൾ ഓരോ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോഴും അവർക്കെല്ലാം പ്രഗ്നൻസി കിട്ടണം എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. ഇപ്പോൾ എന്നെ കാണാനായിട്ട് ഒരു ദിവസം 50 പേഷ്യൻസ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ വരുന്നെങ്കിൽ അവർക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നത്. പക്ഷേ അതിലൊരു പക്ഷേ ഒരു മാസം കൺസീവ് ചെയ്യുന്നത് 2-3 ദമ്പതികളായിരിക്കാം. എനിക്ക് തോന്നുന്നത് അവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധ ആത്മാവ് അവിടെ പ്രവർത്തിക്കുന്നു. അപ്പൊ ദൈവത്തിനോട് നമ്മൾ എത്രയോ തുറവിയുള്ളവരായിരിക്കുന്നു, അത്രയും പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനം അവിടെ നടക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് 2 കുഞ്ഞുങ്ങളെ ലഭിച്ച ഒരു ഫാമിലി നമ്മളോടൊപ്പമുണ്ട്. എന്തായാലും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ആ ഫാമിലിയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? ബിജു. ബിജു, ബിജു എന്ത് ചെയ്യുന്നു? എനിക്ക് വർക്ക്ഷോപ്പാണ്, കാറുകളുടെ വർക്ക്ഷോപ്പ്, അലൈൻമെന്റ് സെന്റർ. അല്ല, ഓക്കെ, കാറുണ്ട് അല്ലേ? അതെവിടെയാണ്? അത് കോതമംഗലം പൈങ്ങോട്ടൂര്. ഓക്കെ. പേരെന്താണ്? ടിൻസി. ടിൻസി. ടിൻസി ഹൗസ് വൈഫാണോ? ജോലിയില്ല? ഇല്ല. ഈ ഇയാൾക്ക് എത്ര മാസമുണ്ട്? 9 മാസം. ഈ 9 മാസം ടിൻസാണല്ലേ? ഓക്കെ. എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാ കുട്ടികളുണ്ടായത്? 12 വർഷം. 12 വർഷം. 12 വർഷത്തിന്റെ കാത്തിരിപ്പ് അല്ലേ? അതിനിടയിൽ ഒരുപാട് പൈസയൊക്കെ നിങ്ങളുടെ നിന്ന് ചെലവായി, പക്ഷെ അതിലൊന്നും ഫലം കണ്ടില്ല. അവസാനം ഡിവൈനിൽ വന്നു, പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ കുട്ടികളെ കിട്ടി. അത് ഭയങ്കര അത്ഭുതമാണ്. ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ ഈ ഈ ഇത്രയും വർഷം കുട്ടികളില്ലാതിരുന്ന ആ കാലഘട്ടം 13 വർഷം, അവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികളില്ലാത്തവരെ കാണുന്ന ഒരു സമൂഹം, കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നിങ്ങൾക്കും ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവണം. അതിലെന്തെങ്കിലും വേദനാജനകമായിട്ടുള്ള എന്തെങ്കിലും സംഭവം? ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ നാളുകളിലൊക്കെ, 1 വർഷം കഴിഞ്ഞു ഞങ്ങള് പിള്ളേരുണ്ടാവാണ്ട് വന്നപ്പോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ, എനിക്ക് കൗണ്ട് ഒത്തിരി കുറവുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, കൗണ്ട് ഇത്രയും കുറവായി പോയാൽ മക്കളുണ്ടാവാൻ സാധ്യത കുറവാന്ന് അന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നീട് ഞങ്ങൾ അങ്ങനെ ഒരു വിഷമം വന്നു കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ നേരെ ധ്യാനം കൂടാനാണ് പോയത്. ഞങ്ങളങ്ങനെ ധ്യാനം കൂടി, ആദ്യം ചിറ്റൂരാ പോയെ, പിന്നെ ഡിവൈനിൽ മക്കളില്ലാത്തവരുടെ ദമ്പതി ധ്യാനം കൂടി. അങ്ങനെ ധ്യാനങ്ങൾ പലത് കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി സന്തോഷമായി. സന്തോഷമായി എന്ന് പറഞ്ഞാൽ മക്കളില്ലേലും കുഴപ്പമില്ല എന്നുള്ളൊരു മനസ്സിനൊരു ധൈര്യം കിട്ടി. ആദ്യ നാളിലൊക്കെ മറ്റുള്ളവരുടെ കല്യാണത്തിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ മടിയായിരുന്നു. കുട്ടികളില്ല, ഓരോരുത്തരുടെ ചോദ്യം, 1-2 കൊല്ലങ്ങളൊക്കെ, 1-2 വർഷത്തിന് ശേഷം. അതിനുശേഷം ഞങ്ങൾ ധ്യാനം കൂടും, ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് അതൊരു വിഷമേ അല്ലാണ്ടായി. ഏത് ഫംഗ്ഷന് വിളിച്ചാലും ഞങ്ങൾ പോവും, എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഞങ്ങൾ പോവുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് മക്കളല്ല വലുത്, അതിൽ കൂടുതൽ മക്കളെ തരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ കാലയളവിൽ? ഇല്ല, ഞങ്ങൾക്ക് പക്ഷെ മക്കളെ ആദ്യകാലങ്ങളിൽ ദൈവം മക്കളെ തരാത്തത് ഒത്തിരി നന്നായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കില്ല, അല്ലെങ്കിൽ ചുമ്മാ ലോകത്തിന്റെ ഒരവസ്ഥയിൽ മാത്രം ജീവിക്കും. ഇതിപ്പോ ഞങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ മക്കളില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്നായി. ഓക്കെ. അങ്ങനെ കുറച്ച് വൈകിപ്പിച്ചുകൊണ്ട് കുറെ ദൈവത്തിനോട് അടുക്കാൻ സാധിച്ചു, അതിപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ ബ്രദറായിട്ട് പരിചയപ്പെടുന്നത്. ബ്രദറായിട്ട് പരിചയപ്പെട്ടു. ഇവിടെ മക്കളില്ലാത്തവരുടെ ദമ്പതിമാരുടെ കൂട്ടായ്മ ഉണ്ടല്ലോ. അതെ അതെ. ആ കൂട്ടായ്മയിൽ ഞങ്ങൾ എല്ലാ മാസവും വരുമായിരുന്നു. വന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പ്രചോദനം, സന്തോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്? അത് ഒത്തിരി ഇങ്ങനെ മക്കളില്ലാത്ത ഒത്തിരി ദമ്പതിമാര് തമ്മില്
കൂടി കാണാനും അവരെല്ലാം സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റി. ഈ തിൻസിക്ക് അങ്ങനെ എന്തെങ്കിലും വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഓർക്കാൻ പറ്റുന്നുണ്ടോ? വേദന മറ്റുള്ളവരിങ്ങനെ പിള്ളേരില്ല എന്ന് ചോദിക്കുമ്പോ നമുക്ക് വേദനയുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാരും പിള്ളേരെ കൊണ്ട് നടക്കുന്ന കാണുമ്പോ നമുക്ക് വേദന, വിഷമമുണ്ട്, വിഷമമുണ്ട്, മാനസിക സംഘർഷം ഒക്കെ. പിള്ളേരിപ്പോ നമ്മളുടെ അതേ പ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞവർക്ക് കുട്ടികളായിട്ട് കൂടെ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും പിള്ളേരായിട്ട് നടക്കുന്നത് ഞങ്ങൾക്ക് പിള്ളേരില്ല എന്ന് അറിയുമ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോ അത് എല്ലാം നിസ്സാരമായിട്ട് തോന്നി. ചേട്ടാ, ഇവര് നിങ്ങളുടെ കൂട്ടായ്മയിലുള്ളവർ, ഇവരെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാ? ഒരു സ്ഥിരമായിട്ട് നമ്മൾ മാസത്തിൽ മൂന്നാമത്തെ ശനിയാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുന്ന വൺ ഡേ പ്രയർ മീറ്റിംഗിന് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവര് ഒരു രണ്ടോ മൂന്നോ കപ്പിൾസാണ് കാറിൽ എല്ലാ ദിവസവും അവിടെ വരുന്നതും കണ്ട് സംസാരിക്കാറൊക്കെയുണ്ട്. ഞാൻ ഈ സമയത്ത് ഇവരെന്തോ ഒരു സാക്രിഫൈസ് ചെയ്ത ഒരു ഓർക്കുണ്ട്. അവരെന്തോ മെറ്റല് വിരിച്ചിട്ടുള്ള കിടക്കയിൽ കിടക്കാറുന്നോ അങ്ങനെ എന്തോ എനിക്കൊരു ക്ലാരിറ്റി. അതെന്താണ് ക്ലാരിറ്റി കിട്ടും? ഞങ്ങള് ഒത്തിരി ഇതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഞാനിവിടുന്ന് കോതമംഗലത്തിൽ നിന്ന് വേളാങ്കണ്ണി നടന്നു പോകും. 3 വർഷം ഞാൻ അടുപ്പിച്ച് നടന്നു പോയി വേളാങ്കണ്ണിക്ക്. രാവിലെ പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു ദിവസം 15 ദിവസം 16 ദിവസമൊക്കെ പിടിക്കും. അത്ഭുതം. അത് വേറെ ഡ്രസ്സുകൾ അങ്ങനെയൊന്നും കൊണ്ടുപോകില്ല. ഒറ്റ ഡ്രസ്സ്, ഒരു ഷർട്ടും ഒരു മുണ്ടും, ആ ഒരു ഡ്രസ്സ്. അതുകൊണ്ട് ഒരു ദിവസം പള്ളി കഴിഞ്ഞ് രാവിലെ, ഈ കഴിഞ്ഞ ഓണം പോയത് ഓഗസ്റ്റ് 13 രാവിലെ പള്ളി കഴിഞ്ഞു. പൈങ്കുട്ടൂർ പള്ളിയിൽ നിന്ന് ഇറങ്ങി ആദ്യത്തെ ദിവസം കുറുപ്പുംപടി വരെ നടന്നു പോന്നു. രാത്രി 11 മണിയായപ്പോഴത്തേക്ക് അവിടെ എത്തി. അത് ഞാൻ അവിടെ പള്ളിയില് 11 മണിയായി. പള്ളി ചെന്നു, പള്ളിയില് ബെല്ലടിച്ചു, അച്ഛൻ ഇറങ്ങി വന്നു. അപ്പൊ അച്ഛനോട് ഞാൻ ചോദിച്ചു ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ അവിടെ കിടന്നോളാൻ പറഞ്ഞ സ്ഥലം കാണിച്ചു തന്നു. അവിടെ കിടന്നു. രാവിലെ 4 മണിക്ക് പോകട്ടെ അച്ഛാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ 4 മണിയായപ്പോഴത്തേക്ക് കയറ്റി വന്നു. അച്ഛൻ അവിടെ നിന്ന് രാവിലെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു പോന്നു. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ കൊരട്ടിപ്പള്ളിയിൽ വന്നു. അത് ആഗസ്റ്റ് 14 വൈകുന്നേരം. എന്നിട്ട് 15 രാവിലെ അവിടെ നിന്ന് വേറെ ആൾക്കാർ 15 ആഗസ്റ്റ് 15 അവിടെ നിന്ന് നടന്നു പോകണവരുണ്ട്. അവരും കൂടും, അവരുടെ കൂട്ടത്തിൽ നടന്നു പോകും. പിന്നെ എല്ലാ ദിവസവും ചുമ്മാ കിടക്കണതൊക്കെ റോഡ് സൈഡിൽ കൂടെയൊക്കെ കിടക്കണേ, റോഡ് സൈഡിൽ കിടത്തിനാലൊക്കെ കിടക്കും. ഒരു ഷർട്ടും മുണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ കിടണത്. ഒരു തോർത്തുണ്ടാവും, ഒരു ഉപ്പി വെള്ളം ഉണ്ടാവും, അത് മാത്രം. എല്ലാ ദിവസവും റോഡ് സൈഡിലാണ് കിടക്കണേ. 28 വൈകുന്നേരം അവിടെ ചെല്ലും. അവിടെ നിന്ന് 29 പെരുന്നാളിന്റെ കൊടിയേറ്റ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ടാവും. അത് കൂടി ഞങ്ങൾ അന്ന് തിരിച്ചു പോരും. 29 രാത്രി അല്ലെങ്കിൽ 30 രാവിലെയൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോരും. അപ്പൊ ഞാനീ പോകുന്ന ദിവസങ്ങളിലെല്ലാം ഇവള് കിടക്കണ ബെഡേലായിരിക്കില്ല, കട്ടിലിന്റെ സൈഡില് കല്ല് വിരിച്ചിട്ട് കല്ലേ കിടക്കും. മിറ്റിലേല് വിരിച്ച മിറ്റിലേലെ കിടക്കണേ. അതുപോലെ തന്നെ മുട്ട് കൂത്തുന്നത് മിറ്റിലേലില് മുട്ട് കൂട്ടും. മിറ്റിലേലായിരിക്കും മുട്ട് കൂത്തുമൊക്കെ ചെയ്യണേ. അതുപോലെ നോയമ്പൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ. ഞാൻ എനിക്കൊരു 8-9 കൊല്ലം ആയി കഴിഞ്ഞപ്പോ പിന്നെ പിള്ളേരില്ലാതെ പിന്നെ വലിയ ഒരു ഇതെടുത്തു. എന്നാ ചെയ്തെന്നു വെച്ചാൽ, ഞാൻ 3.5 വർഷം ഞങ്ങൾ ഇറച്ചി, മീന്, പാല് മുട്ട ഇതൊന്നും കഴിച്ചില്ല. ഞങ്ങൾ 3.5 കൊല്ലത്തേന് കുഞ്ഞുങ്ങളുണ്ടായിട്ടേ അത് കഴിക്കുള്ളൂ ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായതിന് ശേഷം പിന്നെ 3.5 വർഷം കഴിഞ്ഞപ്പോ അങ്ങനെ തീരുമാനമെടുത്ത്, 3.5 വർഷം കഴിഞ്ഞപ്പോ കുഞ്ഞുങ്ങളുണ്ടായി, അതിന് ശേഷം ഞങ്ങൾ ഇതെല്ലാം കഴിച്ചോളൂ. അതായത് ഇത്രയും വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ തന്നില്ലെങ്കിൽ ഞാനതാണ് പരാതിരിക്കാൻ നിവൃത്തിയില്ല ദൈവത്തിന്. പക്ഷെ കുഞ്ഞുങ്ങളില്ലാന്ന് രീതി ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായില്ല കേട്ടോ. ഈ ധ്യാനം ഇവിടെ ഈ ദമ്പതിമാരുടെ കൂട്ടായ്മയിൽ വരിക എന്ന് പറഞ്ഞത് ഒത്തിരി നമുക്ക് ഒത്തിരി ഗുണം ചെയ്തു. അത് ഒത്തിരി നന്മയായിരുന്നത് എല്ലാവരുമായിട്ടൊക്കെ കാണാനും നമുക്ക് ആ ഒരു വിഷമം എല്ലാവരും ഇല്ലാത്തവർ തമ്മിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അത് ഒത്തിരി നന്മയായിരുന്നു. എന്നാലും നിങ്ങളുടെ ത്യാഗത്തിന്റെ നിങ്ങളുടെ നിങ്ങളെടുത്ത എന്താ പറയണ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ സാധാരണ ആയിരക്കണക്കിന് ആൾക്കാരെടുക്കുമ്പോ ഒരാളുണ്ടാവുന്ന എനിക്കറിയില്ല. എന്തായാലും അത് ദൈവം കാണാതിരിക്കില്ല. ഇത്രയും ആഗ്രഹിക്കുക മാത്രമല്ല, വേളാങ്കണ്ണിയിൽ നടന്നു പോകുന്നു, കല്ല് വിരിച്ച മെത്തയിൽ കിടക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? കുഞ്ഞുങ്ങൾ ലഭിക്കാതിരുന്നതിന് എനിക്ക് ഡോക്ടറെ കണ്ടപ്പോ കൗണ്ട് കുറവാന്നാ പറഞ്ഞു. എനിക്ക് ഭാര്യക്ക് PCOD പോളിസിസ്റ്റിക് ഓവറി അങ്ങനെ പറഞ്ഞു. ഓക്കെ,
കൗണ്ട് കുറവ് അഥവാ ബീജോത്പാദനത്തിലെ തകരാറുകൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ധാരാളം മരുന്നുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ബീജോത്പാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ബീജോത്പാദനത്തിന്റെ അളവ് വളരെ കുറവാണെങ്കിൽ ഹോർമോൺ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തു നോക്കും. ഹോർമോൺ ടെസ്റ്റുകളുടെ ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്നുകൾ നമ്മൾ പ്ലാൻ ചെയ്യുക. ഹോർമോണിലെ ലെവൽ വളരെ ഉയർന്നാണ് നിൽക്കുന്നതെങ്കിൽ, FSH ഹോർമോൺ ലെവൽ വളരെ ഉയർന്നാണ് നിൽക്കുന്നതെങ്കിൽ ഒരു പക്ഷെ ബീജോത്പാദനം നടക്കുന്ന കോശങ്ങൾക്ക് കാര്യമായ ഡാമേജ് ഉള്ളതായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അത് എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അഡ്വൈസ് നമ്മൾ അവർക്ക് കൊടുക്കും. ഇവരുടെ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മിക്കവാറും ബീജോത്പാദനത്തിലെ ചെറിയ രീതിയിലുള്ള തകരാറായിരിക്കാം ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ ഭർത്താവിനും അണ്ടോത്പാദനത്തിന് നല്ല കരുത്ത് കിട്ടാനായിട്ടുള്ള മരുന്നുകൾ ഭാര്യയ്ക്കും കൊടുത്തിട്ടുണ്ടാവാനാണ് സാധ്യതകളുള്ളത്. പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന കണ്ടീഷൻ, അണ്ടത്തിന് കരുത്ത് കുറഞ്ഞു പോവുക, മുഴുവൻ കരുത്തിൽ അണ്ടം വന്ന് പൊട്ടുന്നതിലുണ്ടാകുന്ന തകരാറാണ് പോളിസിസ്റ്റിക് ഓവറി. അപ്പൊ അണ്ടം നല്ല കരുത്തിലെത്തി, 20 മുതൽ 30 മില്ലിമീറ്റർ വലുപ്പത്തിൽ വരെ അണ്ടം കരുത്തിലെത്തി അണ്ടം പൊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പല ചികിത്സാ മാർഗങ്ങൾ, ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. അതിനത്ര ചെലവ് വരില്ല. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഫോളിക്കുലാർ സ്റ്റഡി, അണ്ടത്തിന്റെ ഗ്രോത്ത് സ്കാൻ ചെയ്ത് നോക്കി ഉദ്ദേശിച്ച വലുപ്പത്തിലെത്തി അണ്ടം പൊട്ടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് സ്കാൻ ചെയ്യേണ്ടി വരും. ചില കേസുകളിൽ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടി വരും അണ്ടത്തിന്റെ കരുത്ത് കൂട്ടാനായിട്ടുള്ള ഇഞ്ചക്ഷൻസ്. വേറെ ചില കേസുകളിൽ അണ്ടം പൊട്ടാനായിട്ടുള്ള ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടി വരും. ഗർഭാശയമുഖത്ത് ബീജത്തിന് അനക്കമുണ്ട് എന്നറിയാനായിട്ടുള്ള പോസ്റ്റ് കോയിറ്റൽ ടെസ്റ്റുകൾ നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം നോർമലായാലും ചിലപ്പോഴും നമുക്ക് പ്രഗ്നൻസി കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ചിലര് വളരെ വേദനയോടുകൂടി ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടർ എല്ലാം റെഡിയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാത്തത്? ഞങ്ങൾ അവരുടെ അടുത്ത് പറയാറുള്ളത് ഇത്രയേ ഉള്ളൂ, പറയാറുള്ളത് ഇതാണ്, കുഞ്ഞുങ്ങളെ തരുന്നത് ദൈവമാണ്, നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്യുക, ദൈവം തീരുമാനിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. നമ്മൾ നിരാശയിലേക്കോ വേദനയിലേക്കോ അല്ല പോകേണ്ടത്, നമ്മളുടെ കണ്ണുകൾ എപ്പോഴും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുക. വചനം പറയുന്നത് എങ്ങനെയാണ്, അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല. യെശയ്യായുടെ പുസ്തകത്തില് 65-ാം അധ്യായം 23-ാമത്തെ വചനം പറയുന്നത് എങ്ങനെയാണ്, അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അപ്പൊ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കുഞ്ഞ് കുടുംബത്തിൽ ജനിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപ അവിടെ ദമ്പതികളുടെ കൂടെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്, നമുക്ക് കേൾക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിൽ കാണുന്നതുപോലെ, യേശു മത്തായിയുടെ സുവിശേഷത്തിലെ 19-ാം അധ്യായത്തിലും മാർക്കോസ് സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലും യേശു ആവർത്തിക്കുന്നതുപോലെ പുരുഷനും സ്ത്രീയുമായിട്ടാണ് ദൈവമനുഷ്യനെ കുടുംബമായി തീരാൻ, ദൈവത്തിന്റെ സ്ത്രീത്വൈക ദൈവത്തിന്റെ മാതൃകയിൽ കുടുംബമായി തീരാനാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ വളരെ കുറച്ചുപേരെ മത്തായി സുവിശേഷം 19-12 കാണുന്നതുപോലെ ദൈവരാജ്യത്തിനു വേണ്ടി വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കാൻ ദൈവം വളരെ കുറച്ചുപേരെ ക്ഷണിക്കുന്നുണ്ട്. ദൈവം മനുഷ്യരെ പൊതുവായി കുടുംബജീവിതത്തിലേക്ക് വിളിക്കുന്നത് അവർ പിതാവിനെ വിട്ട് ഭാര്യയോട് ചേർന്ന് ഒരു ശരീരമായി ഒരു കുടുംബമായി തീരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നതുപോലെ പെരുകി വർദ്ധിക്കാനാണ്, മക്കളെ ജനിപ്പിക്കാനാണ്. അങ്ങനെ കുടുംബമായി തീരുക പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹത്തിന്റെ ഫലമായ മക്കളെ ജനിപ്പിച്ച് അങ്ങനെ പെരുകി വർദ്ധിച്ച് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്ന് മാതൃകാപരമായി കുടുംബമായി തീരാനാണ്. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു. ദൈവത്തിന്റെ പദ്ധതിയായി ഇത് പ്രായോഗികമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബിജു, നമ്മൾ പിതാവിന്റെ നല്ലൊരു സന്ദേശം നമ്മളിപ്പോ കേട്ടു. ബിജുവിന് ഇപ്പൊ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ബിജുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന് മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ തരാൻ കഴിയുള്ളൂ. അല്ലാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ എന്തും കിട്ടും,
ദൈവത്തിൽ ആശ്രയിച്ചാൽ എനിക്ക് മനസ്സിലായി ഈ ഇത്ര നാളത്തെ ഈ ദൈവത്തിൽ ആശ്രയിച്ച് എന്റെ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം തരും. നമ്മള് അതിനുവേണ്ടി ത്യാഗം എടുത്തു കഴിയുമ്പോ അത് ദൈവം പൂർണ്ണമായിട്ട് തരും. എനിക്ക് ഇത് തന്നെയാ പറയാനുള്ളത്. ദൈവത്തോട് ആശ്രയിച്ച് നിന്നപ്പോ ഞങ്ങളുടെ ജീവിതത്തില് എല്ലാ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മക്കള്, ഞങ്ങൾക്ക് പുതിയൊരു ഭവനം, എല്ലാം ദൈവം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിലേക്ക് ആശ്രയിച്ചപ്പോഴാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവം നന്ന് അനുഗ്രഹിച്ചത്. പ്രേക്ഷകരോട് ഇപ്പൊ പല ദമ്പതിമാരും കുട്ടികളില്ലാത്തതിന്റെ അവസ്ഥയില് അവര് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം കുറ്റപ്പെടുത്തി വരുമ്പോൾ അവർ ഉള്ളിലേക്ക് തന്നെ വിളിക്കുകയാണ്. അതിനേക്കാളും നല്ലത് കുറച്ചൊക്കെ ത്യാഗം സഹിച്ച് പ്രാർത്ഥന മാത്രം പോരാ, വേറെ ത്യാഗം സഹിക്കാൻ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പൊ ഏതൊക്കെ മക്കളില്ലാത്ത ദമ്പതികളുണ്ടോ അവർക്ക് ആകെ ചെയ്യാനുള്ളത് ഓരോ വ്യക്തികൾക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും. അപ്പൊ അവർക്ക് ഏത് താല്പര്യം മനസ്സ് റിലാക്സ് ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നു അതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഹോർമോണൽ ഇംബാലൻസിൽ കറക്റ്റ് ആവുകയും ചെയ്യും. തീർച്ചയായിട്ടും അവർക്ക് ഒരു കൊച്ചിനെ ലഭിക്കുകയും ചെയ്യും. സിസ്റ്ററിന്റെ നമ്പർ കൂടി ഒന്ന് കൊടുത്തേക്ക് പ്രഷർക്ക്. 94479 92 143. ഓക്കെ ഓക്കെ. പ്രേക്ഷകരോട് ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എന്താ പറയാം? കുഞ്ഞുങ്ങളെ ശ്രമിച്ചിട്ടും കിട്ടാതാകുമ്പോഴും നിരാശയിലേക്ക് പോകുന്ന ധാരാളം ദമ്പതികളുണ്ട്. ഞാൻ അവരോട് പറയാറുള്ളത് ഇത്രയുള്ളൂ, നമ്മുടെ കഴിവ് കൊണ്ടല്ല കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്, നമ്മുടെ കഴിവ് കുറവ് കൊണ്ടല്ല പലപ്പോഴും കുഞ്ഞുങ്ങളെ ലഭിക്കാത്തതും. ദൈവത്തിന്റെ സമയം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കർത്താവിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ തുറവിയോടുകൂടി ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങൾ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാണോ? അവസാനം വരെ മുറുകെ പിടിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ഒരുപക്ഷെ ജോസേട്ടൻ പറഞ്ഞു ചുമ്മാ പ്രാർത്ഥിക്കാത്ത ത്യാഗങ്ങൾ കൂടി അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ബിജു വേളാങ്കണ്ണി വരെ നടന്നു പോകുന്നു ഒരുപാട് നാളുകൾ. ഒരുപക്ഷെ നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേളാങ്കണ്ണി വരെ പോകണമെന്നില്ല, അതിനടുത്തുള്ള പള്ളികളുണ്ട്, അല്ലെങ്കിൽ മലയാറ്റൂരുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ത്യാഗങ്ങൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം അത് കാണാതിരിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ ദൈവം അനുഗ്രഹിച്ച മറ്റൊരു ഫാമിലിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ദൈവം സന്നദാനമേ ശ്രീ.